ഏജൻസിയുടെ പേര് കളക്ട് ചെയ്യണം, ഏജൻസിയുടെ പേര് ഇനി കൂടുതൽ ചോദ്യം ചെയ്യണം. അവിടെ തിരിച്ചു വരുന്നത് അതെ അഭിനൻ എന്നാണ് അയാളുടെ പേര് പറഞ്ഞിരിക്കുന്നത്. അയാൾ വിദേശത്താണെന്നാണ് ഇപ്പോഴത്തെ അറിവ്. അയാളുടെ അടുത്ത് അന്വേഷണം അത് കൊണ്ടുവരുന്നുണ്ട്. കൂടുതൽ പേർക്ക് ഇതുവരെ അതിനകത്ത് ഉള്ളതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുക അല്ല, അതിനെ കുറിച്ച് വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ഇന്നിപ്പം ഞങ്ങൾ 4 മണിക്കുള്ളിൽ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഇന്ന് തന്നെ പോലീസ് കസ്റ്റഡി വാങ്ങിക്കുന്നുണ്ട്. കുറച്ച് ഒളിവിൽ താമസിച്ച വിവരങ്ങൾ എടുക്കുന്നതേ ഉള്ളൂ. അയാൾ കോഴിക്കോടായിരുന്നു എന്നുള്ളതാണ് വിവരം. ആരൊക്കെയാണെന്ന് കണ്ടെത്താൻ അയാൾ അന്വേഷണമായിട്ട് ഇതുവരെ ഞങ്ങളോട് എവിടെയാണെന്നുള്ള വിവരം വെളിപ്പെടുത്തിയിട്ടില്ല. അത് കൂടുതൽ ചോദിച്ചിട്ടാണ്. പൂർണ്ണമായിട്ടും പറ്റുന്നില്ല, പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് സാധിച്ചില്ല. നിഖിൽ പറഞ്ഞതിനെ കുറിച്ച് ഇനി കൂടുതൽ വെരിഫിക്കേഷൻ നടത്തേണ്ടിയിരിക്കുന്നു. ഇല്ല, ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല. ഇയാൾക്ക് ഒന്നുമില്ല, അതിനെ കുറിച്ചൊന്നും അറിയില്ല. അയാള് പറയുന്നതനുസരിച്ച് 2 ലക്ഷം രൂപ ഇയാള് അയാളുടെ സുഹൃത്തിന് ഏൽപ്പിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിച്ചിട്ടുണ്ട്. അബിന് കൊടുത്തിട്ടുണ്ട്. അതിന് എറണാകുളത്തുള്ള ഏജൻസി അതാണെന്ന് കണ്ടെത്തണം. അതായത് ഇനി വീണ് തിരിച്ചു വന്നിട്ട് ബാക്കി ചോദ്യം ചെയ്യലുണ്ടാവും. അപ്പൊ അറിയിക്കാം. അപ്പൊ ഇന്ന് തന്നെ കോടതി ഹാജരാക്കും. ഞങ്ങളൊരു അതിന് നടപടി തുടങ്ങണം. കസ്റ്റഡി അപേക്ഷ എല്ലാം കൂടെ ചേർത്ത് ഇന്ന് തന്നെ കൊടുക്കും. ഇപ്പം തന്നെ കൊടുക്കും. 4 മണിയോടുകൂടി കോടതി ഹാജരാക്കും. ഉറപ്പാണ്, അയാൾ പ്രതിയാണ്. വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കേസിൽ അറസ്റ്റിലായ നിഖിൽ തോമസിനെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. ഇന്ന് തന്നെ കസ്റ്റഡി ആവശ്യപ്പെടാനാണ് തീരുമാനമെന്ന് DYSP പറയുന്നു. നേരത്തെ നിഖിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇതിനുള്ള എല്ലാ ഒത്താശയും ചെയ്ത SFI കായംകുളം മുൻ ഏരിയ പ്രസിഡന്റായിരുന്ന അബിൻ സി രാജിലേക്കാണ് ഇനിയിപ്പോൾ അന്വേഷണം പോകേണ്ടത്. അബിൻ ഇപ്പോൾ മാലിദ്വീപിൽ എന്നുള്ള വിവരങ്ങളാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത്. അബിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ഇനി നടത്തുക. ഒപ്പം ഈ എറണാകുളത്തുള്ള ഒരു ഏജൻസി, അതേ സംബന്ധിച്ചുള്ള വിവരങ്ങളും പോലീസിന് കിട്ടിയിട്ടുണ്ട്. അതിലേക്കും അന്വേഷണം പോകും. ശ്യാംകുമാറിന്റെ വിവരങ്ങളുമായി ശ്യാം. ഇന്ന് തന്നെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും നിഖിലിനെ എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇനി തുടർന്ന് അങ്ങോട്ടുള്ള അന്വേഷണം, അത് പ്രധാനമായും ഈ അബിനെ നാട്ടിലെത്തിക്കുക, ഈ ഏജൻസിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുക, ആ നിലയ്ക്കായിരിക്കുമല്ലേ. അതായത് ഇപ്പോൾ കായംകുളം DYSP അജയ്നാഥാണ് സംസാരിച്ചത്. അദ്ദേഹമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ നിഖിലിന് പുറമെ SFI മുൻ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള അബിൻ സി രാജും കൂടി പ്രതിയാകും എന്നുള്ളതാണ്. അതായത് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ മറ്റൊരാൾ കൂടി പ്രതിയാകുന്നു എന്നുള്ളതാണ് അദ്ദേഹം വെളിപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ കലിംഗ സർവകലാശാലയുടെ പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാൻ വേണ്ടി 2 ലക്ഷം രൂപ നിഖിലിന് നൽകിയത് അബിൻ സി രാജാണ് എന്നുള്ള കാര്യം നിഖിൽ പോലീസിനോട് സമ്മതിച്ചു എന്നുള്ള കാര്യം DYSP ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ 2 ലക്ഷം രൂപ നിഖിലിന്റെ പക്കലേക്ക് എത്തിയത്. മാത്രമല്ല, കൊച്ചിയിലുള്ള ഒരു സ്വകാര്യ റിക്രൂട്ടിംഗ് ഏജൻസി വഴിയാണ് ഈ പണം നൽകി ഈ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ സ്വകാര്യ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ പേരെന്താണെന്നുള്ളത് പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. അതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണം. അത് നിഖിലിനെ കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം ഒരു തവണ കൂടി ചോദ്യം ചെയ്താലേ അക്കാര്യത്തിലൊരു വ്യക്തത വരുമെന്ന് പറയുന്നു. എന്തായാലും ഇപ്പോൾ മറ്റൊരു മുൻ SFI നേതാവ് കൂടി ഈ കേസിൽ പ്രതിയാവുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വിവരം. മാത്രമല്ല, ഇപ്പോൾ ഈ അബിൻ സി രാജ് ഉള്ളത് മാലിദ്വീപ്സിലാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ രാവിലെ ലഭ്യമായ വിവരമനുസരിച്ച് അവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തന്നെയാണ് ഇപ്പോൾ ഈ അബിൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടാണ് അബിൻ ജോലി ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അബിൻ ഇന്ന് രാവിലെ വരെ അയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ അടക്കം സജീവമായിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഈ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ ലോക്കായ നിലയിലാണ്, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ട നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ അബിനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളിലേക്കാണ് പോലീസ് ഇനി കടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് വൈകാതെ തന്നെ തുടങ്ങും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം അയാൾ വിദേശ രാജ്യത്തായതിനാൽ അവിടെ നിന്ന് അയാളെ ഇവിടേക്ക് എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുണ്ട്. അയാളെ ഇവിടെ എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു താമസം എന്തായാലും ഉണ്ടാവും. എന്തായാലും ഈ കേസിൽ ഒരു പ്രതി കൂടി ഉണ്ടാവുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയമായ ബന്ധങ്ങളെക്കുറിച്ചോ കാര്യങ്ങൾക്കൊന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും ഒരു കൃത്യമായ മറുപടി DYSP നിന്ന് ഉണ്ടായില്ല. എന്തായാലും നിഖിലിനെ ചോദ്യം ചെയ്യുന്നതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പങ്കുവച്ചത്. എന്തായാലും നിഖിലിനെ കായംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കായംകുളം ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുന്നു. തിരികെ ഇവിടെ എത്തിച്ച ശേഷം വൈകുന്നേരം 4 മണിക്ക് മുമ്പ് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം.